नमस्कार जे बी जंगशन स्वागत नाटक रु युवा अभिनेता जे बी जंगशन अतिथि रोशन अंसिबी इवर मलयाड़ी तेन भाषक श्रद्धेर कोषन अंसिबी नमुक जे बी जंगशन स्वागत रोशन अंसिब कोट बिर्याणी कहि वाणी रुपये पशे अद शरीर का नीलनिपे प्रश्न आयो तड़ी कुछ बिर्याणी भाग स्वभाव चेर या कदृश्य रुपये नाटक विश्वासधारवर और पक्षे अद्वी बंद पल विवाद वेणमें प्रति संयुक्त प्रति शेवर रुपये और सीम नृद्धिकपू अोशन विलन वेषू अगर निरुपे कूटी चेकबर सीनर्जी और पक्षे षोको धारण रुपये मलयाड़ी मत भाषक चिगुरी पर रुपये चेक पदक पदक वलर्ोक्चल भयं सोषम जे बी जंगशन फ्लोर उत्तरी प्रोग्राम का अब सा मुंबल षो चीन पे ऐसी वैलियर क्यों अब ई समय अलियर अचीवमेंट का अंसिबे क्यों या दृश्य शेम वी स्क्रीन मूबिल वर जे बी जंगशन वाले चेरपति सीमर अंसिबे वे नये वे उम्मीद अब वे सीमें पल तार अंसिब नायक अनियन मूवीसिनी मैम क्यारक्टर भर इष्टा सर कहूँ चल मुड़ी पिन्नी कटिटिंग कमी वैचि वाचे क्यारक्टर ना रस अनुने संभव अल या मोल एट पढ़ी समयत या फ्रेडि अनियति कल्याण या मोड़ कूड़ी अं मो चोलिए कुटी वैलिए कुटी अवड़े और प्रपोसल वन सूर्यपोल चकन मोड़े मोन कटकोटे वन अब या मो वाले चेरिया कुटी एट पढ़ी मो पढ़ कई कल्याण अद याद ओरे कॉकियो अनुमोड़ी करियन अंदि मोड़ चोदा पचात क्यों यानि चोक मोड़े करज अब मोल पर
ഞാനപ്പോഴാണ് കേക്കണ ഈ വെഡിങ് ചോളി നോക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചത് വലിയ എന്തോ സംഭവമാണെന്ന്. അപ്പൊ ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അടുത്ത വീട്ടിലെ ഇത്താന്റെ കല്യാണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഇത്താന്റെ കല്യാണത്തിന് എനിക്ക് എന്തായാലും വെഡിങ് ചോളി വേണം. അങ്ങനെ വെഡിങ് ചോളി വാങ്ങി തന്നു. ഇതൊക്കെ ഇട്ട് ഞാൻ വലിയ കട്ടപ്പുറത്തൊക്കെ കയറി നിന്നപ്പോൾ വലിയ പെണ്ണാന്ന് എല്ലാവരും വിചാരിച്ച്. അപ്പൊ ഞാൻ കല്യാണത്തിന് ഞങ്ങൾ തേടി പോവാന്ന് പറയും ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണേന്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ രാവിലെ മുതലേ ഒരു പയ്യൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ നോക്കണെന്ന്. അപ്പൊ ഈ കല്യാണ പെൺകുട്ടീൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പയ്യൻ നിന്നെ തന്നെ നോക്കണുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാനും നോക്കിയപ്പോ കാണാൻ സൂര്യനെ പോലെ തന്നെ ഉണ്ട് അയാളെ കാണാൻ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പയ്യന്റെ ഉമ്മ ഉപ്പ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ അടുത്ത് വന്നു. എന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു തരുമോ, എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കേട്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് രണ്ട് ലഡു കൂട്ടി. അയ്യോ കല്യാണോ, അപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമായി എനിക്ക് എന്ന് ഞാൻ തെറ്റി തിരിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇല്ല അവള് ചെറിയ കുട്ടിയാണ്, ഇതൊക്കെ ഇട്ടിട്ട് വലിയ പെണ്ണായിട്ട് തോന്നുന്നു. ആ അപ്പൊ രണ്ട് ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ട ഉടനെ ഈ പയ്യൻ എന്നെ ഒന്നുകൂടെ നോക്കി. പിന്നെ തിരിഞ്ഞു നോക്കാണ്ട പോയി. പിന്നെ വഴിയിൽ പിന്നെ അവനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഷോയിൽ വെച്ച് ഒരു പക്ഷേ അവൻ വീണ്ടും അപ്രോച്ച് ചെയ്തേക്കാം വേണമെങ്കിൽ. അല്ല അപ്പൊ ഞാനത് കരഞ്ഞു എന്താ വെച്ചാൽ, ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ പക്ഷെ ആ ചെക്കനെ കാണാൻ സൂര്യനെ പോലെ റോഷൻ നമ്മളെ പോലെ ആൾക്കാരെ ഒന്നും എൻസിബിക്ക് പിടിക്കില്ല. അതായത് സൂര്യ, രൺബീർ കപൂർ അങ്ങനെയൊക്കെ ഉള്ള പല പല വേറെ തരത്തിലുള്ള ആൾക്കാര് സൂപ്പർ സ്റ്റാറുകളെ മാത്രം. രൺബീർ കപൂർ അതേ പറയാതിലേക്ക് വരാം. രൺബീർ കപൂർ ഒക്കെ വരാറുണ്ട്. ആ അത് വരാറുണ്ട്. രണ്ടുപേരും ഒരു പക്ഷേ അത്ര യാഥാസ്ഥികമോ അല്ലെങ്കിലും പോലും മോഡറേറ്റ്ലി യാഥാസ്ഥികമായിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ബാപ്പമാരും ഉമ്മമാരൊക്കെ നിങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ കോഴിക്കോടിൻ്റെ ആ പ്രത്യേകത, ആ വിശ്വാസധാരയുടെ പ്രത്യേകത, അല്പ യാഥാസ്ഥികത ഇപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും അതിനെ മുറിച്ച് കടന്ന് സിനിമയിലേക്ക് വരാൻ കാണിച്ച ഒരു തൻ്റെ ഇടം, നിങ്ങൾ കാണിച്ച തൻ്റെ ഇടമാണോ അതെയോ നിങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ച തൻ്റെ ഇടമാണോ, എന്താ റോഷൻ? എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മെഡിസിനോ അല്ലെങ്കിൽ അതുപോയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് റിലേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം, എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. പക്ഷേ പപ്പ ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം 10-12 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു എന്നെ സ്ക്രീനിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രെയിം മുമ്പിൽ കൊണ്ടുവരണം. എപ്പോഴും താല്പര്യം, എപ്പോഴും ഇങ്ങനെ തമാശയിലൊക്കെ പറയുന്നു ആ രീതിയിലൊക്കെ എടുത്ത്. പക്ഷേ സാറ് പറഞ്ഞ പോലെ കാലിക്കറ്റിലെ ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സാണ്. അപ്പോൾ നോർമലി സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൽ കയറി ഇടപെട്ട് ആ ടോപ്പിക്ക് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫാമിലി എന്ന് ഒരാൾ സിനിമയിലേക്ക് വരാമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, നമ്മളെ അപേക്ഷിച്ച് അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. പിന്നെ എനിക്കും പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പപ്പയുടെ കോണ്ടാക്റ്റിൽ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്, നമ്മുടെ LCC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ഞാനും അമലാപ്പോളും കൂടെയായിരുന്നു ചെയ്തത്. അമലാപ്പോളിൻ്റെ ഫസ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഞാൻ 12th കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു, നിനക്ക് അഭിനയിച്ചു വിടാം. ഞാൻ ഏയ് നമുക്ക് പറ്റിയ ഫീൽഡൊന്നുമല്ല, അപ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പ്രത്യേകിച്ച് അവരുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഞാൻ അതിൽ അഭിനയിച്ചു. അതിനുശേഷം സിനിമയിലേക്ക് ഓപ്പർച്യൂണിറ്റി വരും. വരട്ടെ വരട്ടെ വരട്ടെ, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ഒരു ഗുണ്ടുമണി പോലെ ഉണ്ടല്ലേ. അത് അതിനുശേഷം എനിക്ക് പറഞ്ഞ സിനിമ ഒരു പാഷനായിട്ട് മാറിയിരുന്നു. എത്ര ക്ലാസ്സിലായിരുന്നു? അത് 12th കഴിഞ്ഞ സമയത്ത്. ഇതാരെങ്കിലും കണ്ടോ? അത് ഒരു ഡയറക്ടർ കണ്ടു, പ്ലസ് ടു എന്ന് പറയുന്ന സിനിമ, എൻ്റെ ഫസ്റ്റ് സിനിമയായിരുന്നു. അതിന് ഡയറക്ടർ എനിക്ക് തോന്നുന്നൊരു ഓഡിഷൻ വെച്ചിരുന്നു, എസ്പെഷ്യലി പൂച്ചക്കണ്ണുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഓഡിഷൻ വെച്ചിരുന്നു. അതൊരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. പൂച്ചക്കണ്ണ് എവിടുന്ന് കിട്ടി? ധാരണ വകുപ്പ് ഏത് പാരമ്പര്യമാണ്? അത് ഫാമിലി ഉള്ള ഒരാള്. ഉമ്മ വഴിയാണോ അല്ല ഉപ്പ വഴിയാണോ? ഉപ്പ വഴിയാണ്. ഉപ്പ വഴിയാണ്, അങ്ങനെ ഒന്നാണ്. അപ്പം അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ സിനിമയിൽ വരുന്നത്. അത് കണ്ടിട്ടാണ് എഡിറ്ററെ കോണ്ടാക്ട് ചെയ്തു, ഈ പ്ലസ് ടു ഡയറക്ടർ, നമ്മുടെ അഡ്വർടൈസ്മെന്റ്. ഉപ്പയുടെ ഒരു പാഷനാണ് റോഷനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിലും ഉപ്പേനെ ഒന്ന് കാണിച്ചോളാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്.
എനിക്ക് 22 വയസ്സുള്ളപ്പോൾ ഞാൻ ലാലാട്ടിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു. കല്യാണം കഴിഞ്ഞു, കുട്ടിയുണ്ടായി. ആ കുട്ടിയാണ് അവിടെ ഇരിക്കുന്ന റോഷൻ. അവന് 22 വയസ്സുള്ളപ്പോൾ ദൃശ്യം എന്ന പടത്തിൽ ലാലാട്ടിൻ്റെ കൂടെ അഭിനയിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ലാലാട്ടിൻ്റെ കൂടെ അന്ന് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്തതാണ് ഇന്ന് ദൃശ്യം എന്ന പടത്തിൽ 22 വയസ്സുള്ള റോഷൻ അഭിനയിക്കുകയുണ്ടായി. തികച്ചും യാദൃശ്യമായ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ സംഭവമായിരുന്നു. റോഷ, നിനക്കെന്ത് തോന്നുന്നു? അപ്പൊ ഒരു നല്ലൊരു ആക്ടർ ആണല്ലോ. സിനിമാ നടൻ ആണല്ലോ. അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനത് അതൊരു നിമിത്തമായിട്ട് തന്നെ കാണുന്നു. പ്രത്യേകിച്ച് ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലൈഫിൽ. ഓക്കെ, 22 വർഷം മുമ്പ് റോഷന്റെ ഉപ്പ ലാലേട്ടന്റെ കൂടെ എടുത്ത പടമാണ്. എനിക്ക് തോന്നുന്നു രാജാവിന്റെ മകൻ എന്ന സിനിമ ലൊക്കേഷനാണ്. അതാ വരുന്നു. 22 വർഷത്തിന് ശേഷം റോഷൻ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്നു. നോക്ക് അനുസുമ, ഏത് ലെവലിലേക്കാണ് നമ്മൾ റോഷനെ മാറ്റി. അതിൽ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് സാർ. എന്താണ്? എന്താണ് ഏത് വ്യത്യാസം നീ കണ്ടുപിടിച്ചത്? 22 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. 22 വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഓ കാലക്കി. മാത്രമല്ല 22 വർഷം മുമ്പ് ലാലേട്ടൻ ഷർട്ട് ഊരിയിട്ട് അതേ രീതിയിലാണ് റോഷനകത്ത് ഇട്ടിരിക്കുന്നത്. കണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതൊരു വലിയ വ്യത്യാസമല്ലേ സാർ. എന്തായാലും ആ മൂവിയിൽ അഭിനയിക്കുമ്പോ റോഷന്റെ അടുത്തുള്ള ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആണ്. ഒരു സ്നേഹം എന്നുള്ളത് വേറെ ലെവലായിരിക്കും. ബാപ്പയ്ക്ക് കിട്ടാതിരുന്ന ഒരു സൗഭാഗ്യം മോന് കിട്ടിയതിലുള്ള സന്തോഷമാണ് ഒരുപക്ഷെ റോഷന്റെ ഉപ്പ ബഷീറിൽ നിന്ന് ഉണ്ടായത്. തീർച്ചയായും ഏതൊരു പിതാവിനും അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഏടാണത്. അൻസുബ ഈ പറഞ്ഞ പോലെ റോഷൻ വിചാരിച്ച പോലെ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു? ശരിക്കും സത്യം പറ സത്യമായിട്ട് ഞാൻ മാങ്കാവിലെ, അതായത് ഞാൻ ചെറുപ്പം മുതലേ സിനിമ നല്ലോണം കാണുമായിരുന്നു. അപ്പൊ ഉമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു ആക്ട്രസ് ആണെന്ന്. പക്ഷെ എനിക്ക് ചിലപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിന്റെ പ്രധാന കാരണം എനിക്ക് ഭയങ്കര അപകർഷതാബോധമായിരുന്നു. ഞാനൊന്നും ഭംഗിയില്ല, എന്നൊക്കെ ആര് സിനിമയിലെടുക്കാനാ, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോ ഞാൻ എന്നിട്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോയി ചേർന്ന് അവിടെ പഠിക്കാൻ തുടങ്ങി. ഒരു 2 മാസം അടി ഇടി, എപ്പം നോക്കിയാലും കെമിസ്ട്രി സാറ്, ഫിസിക്സ് സാറ്, ബയോളജി സാറൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ചോദിക്കും. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കരച്ചലും അടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻട്രൻസ് നിർത്തി. അതിൻ്റെ മുന്നേ ഞാൻ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാലിറ്റി ഷോയിലെ ഫോട്ടോ കണ്ടിട്ടാണ് ശരിക്കും മൂവിയിലേക്കൊക്കെ അവസരം വന്നു. അപ്പൊ ഈ അപകർഷതാബോധമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ റിയാലിറ്റി ഷോയിൽ ബന്ധപ്പെട്ടു? എനിക്ക് തോന്നി ഞാൻ എന്നെ കാണാൻ കൊള്ളൂല, ഞാൻ അങ്ങനെ അഭിനയിക്കാനാണ്. പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എനിക്ക് ഞാൻ റിയാലിറ്റി ഷോക്ക് എന്റെ ബ്രദറാ ശരിക്കും ഫോട്ടോ അയച്ചു കൊടുത്തത്. ഫോട്ടോ അയച്ചപ്പോ അവര് സെലക്ട് ചെയ്തു എന്ന് വിളിച്ച് പറഞ്ഞപ്പോ തന്നെ കുറച്ച് സമാധാനം. അപകർഷതാ ബോധം മാറിയത് എങ്ങനെയാന്ന് അറിയാം സാർ? ശരിക്കും 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോ ലവ് ലെറ്റേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പൊ ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി, കുറെ പേര് ഇഷ്ടമാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അപ്പൊ കാണാൻ കുഴപ്പമില്ല. അല്ലല്ല, ശരിക്കും പറഞ്ഞാല് അങ്ങനെ വന്നപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചു അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ പ്രണയലേഖനം കൊണ്ട് അപകർഷതാ ബോധത്തിൽ നിന്ന് മറികടന്ന അല്ലേ ലോകത്തിലെ ആദ്യത്തെ ഒരു ധീരമനിതയായിരിക്കും. പക്ഷെ കോൺഫിഡൻസ് കിട്ടി തീർച്ചയായിട്ടും. അൻസുബ പറഞ്ഞ അൻസുബ കാണാൻ എങ്ങനെയാണ്, കൊള്ളാവോ, മറ്റുള്ളവരെക്കാരും നല്ലതാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷെ പഠിക്കുമ്പോൾ ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെ പ്രണയലേഖനം ഇങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടെങ്കിൽ പ്ലൻസിബിക്ക് തോന്നി ഞാനൊരു ഗെയിമിയാന്നുള്ള കാര്യം, സുന്ദരിയാന്നുള്ള കാര്യം. അങ്ങനെ തോന്നിയിട്ടില്ല, കുഴപ്പമില്ല. മോശക്കാരിയല്ല, മോശമല്ല. ഈ റോഷൻ ആണെങ്കിൽ പ്രണയലേഖനം അങ്ങനെ ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രായമുള്ളല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമുണ്ട്, ഒന്നും മിണ്ടുന്നില്ല കളറാവൻ. അപ്പോൾ അങ്ങനെയാണ് റിയാലിറ്റി ഷോയിൽ പെടുന്നു.
അപ്പൊ എനിക്കത് അറിയില്ല, ഇങ്ങനെ കൊറേ മാസം നീണ്ടു നിൽക്കുന്ന ഞാൻ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനായിരുന്നു അവിടെ പട്ടുപാവാടയും കുപ്പായൊക്കെ ഇട്ട് പോയ ഒരേ ഒരു കുട്ടി. അപ്പൊ ബാക്കി എല്ലാരും ജീൻസും ടോപ്പും കൊറേ മേക്കപ്പ് ഒക്കെ ചെയ്തു. അപ്പൊ എനിക്കിതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഐലൈനർ വരയ്ക്കാൻ പോലും അറിയില്ല. അപ്പോ സഹായിച്ചിരുന്നു ഇല്ല, മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഒരു നീല കളർ പട്ടുപാവാടയും കുപ്പായം ആയിരുന്നു ഞാൻ ഇട്ട്. നമ്മള് ഒരു 11 വർഷമായിട്ടുണ്ടാവും നമ്മള് പരിചയപ്പെട്ടിട്ട്. ഇന്ദുലേഖ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ മാധവനായിട്ടും അൻസിബ ഇന്ദുലേഖയായിട്ടും അന്ന് തുടങ്ങിയ സൗഹൃദമാണ് നമ്മളത്. അൻസിബ അതിനുശേഷം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പോയി. എന്നിട്ട് പലപ്പോഴും അൻസിബ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും എനിക്ക് മെസ്സേജ് ചെയ്യുകയും സിനിമയുടെ വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാറോ സംസാരിക്കാറോ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ആ ബന്ധങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അൻസിബ. എൻ്റേത് മാത്രമല്ല, പല പഴയ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയ്ക്കും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടും ഇങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്? അതിന്റെ മാജിക് എന്താ? സീരിയൽ എങ്ങനെയാണ് വന്നപ്പെട്ടത്? കൈരളി ചാനലിന് വേണ്ടിയായിരുന്നു ശരിക്കും അത് ചെയ്തത്, ഇന്ദുലേഖ. സോ ഞാനായിരുന്നു ഇന്ദുലേഖ കേട്ടോ, മാധവനായിട്ട് പ്രസാദേട്ടൻ. ഈ പ്രസാദേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ, തെങ്ങും ചാരി നിന്നവൻ പെണ്ണുണ്ടോ എന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചതാണ്. അവിടെ വേറൊരാളായിരുന്നു മാധവനായിട്ട് അഭിനയിക്കാൻ വന്നത്. അപ്പൊ പ്രസാദേട്ടൻ അതിന്റെ പൂജയ്ക്ക് വന്നിട്ട് ഒരു തെങ്ങും ചാരി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പൊ മറ്റേ മാധവനായിട്ട് അഭിനയിക്കാൻ വന്ന ആൾക്ക് എങ്ങനെ പറഞ്ഞിട്ടും ഡയലോഗ് ശരിയാവണില്ല. ഡയറക്ടർ പറഞ്ഞു, ഇയാൾ ഇങ്ങോട്ട് വരൂ, മാധവനായിട്ട് ഒന്ന് അഭിനയിച്ചു നോക്കൂ. അങ്ങനെയാണ് പ്രസാദേട്ടൻ മാധവനായത് അതില്. അപ്പൊ കൈരളിക്ക് വേണ്ടി ചെയ്ത ഒരു സീരിയൽ ആയിരുന്നു അത്. അത് ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് പക്ഷെ റിലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഇത്രയായിട്ട്. അപ്പൊ അതില് എത്ര ദിവസം? അതില് ഞാന് 7 ദിവസം 8 ദിവസം തുടങ്ങി അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു ഒരു പക്ഷേ ആ സീരിയലിൽ. കുറച്ചുകൂടി കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ ഡയറക്ടർ മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് ആണ് മെഗാ സീരിയലിന്റെ ഒരു വരവും തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടായിരുന്നു അതൊന്ന് ചാനലിൽ വരാതെ പോയത്. പിന്നെ അപ്പൊ ഇത് എത്ര കുറച്ച് എപ്പിസോഡുള്ള ഒരു ഇതായിട്ടായിരുന്നു എടുത്തത്. അത് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇനി അതൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ടെലികാസ്റ്റ് നടത്തിക്കളയാം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു ഒരു ടോക്കായിരിക്കണം അത്. നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച കാര്യം പുറത്തു വന്നില്ലെങ്കിൽ നമ്മൾ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം മുക്കിയതാണോ? ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയൊക്കെയും ഞാൻ അഭിനയിക്കണം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിന്റെ ഉള്ളിലുള്ള ഉടായ്പ പരിപാടികളൊന്നും അറിയില്ല. വേറെ സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ മേഖലയെ കുറിച്ച് വലിയ പരിചയമില്ല, ഒരുപാട് പരിചയം. പക്ഷെ അൻസിബ ഇപ്പൊ സിനിമയിലൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ഉയർന്നു വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നില്ലേ? പിന്നല്ലേ പ്രശസ്തി തേടി മകളെ എത്തുമ്പോൾ അതിന്റെ പിന്നിലും മുമ്പിലും ഒക്കെ ഉള്ള ചേരുവകളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമില്ലേ? തീർച്ചയായിട്ടും. അവർക്ക് സന്തോഷമാണോ, ഒരു ചെറിയൊരു അമ്പരപ്പുണ്ടോ, പേടിയുണ്ടോ, എന്താണ് അവരുടെ വികാരം? അല്ല, എനിക്ക് എന്റെ ഉമ്മ എപ്പോഴും എന്റെ ഉമ്മന്റെ വേറൊരു കാര്യം പറഞ്ഞത്, എന്റെ അനിയത്തി നന്നായിട്ട് പഠിക്കും. അപ്പൊ അവൾക്ക് എല്ലാ സബ്ജക്റ്റിനും 98-99 ഇങ്ങനെയാണ് മാർക്ക്. ചേച്ചിയെ പോലെയല്ല? അല്ല, എന്നെ പോലെയല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോ ഇവളെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യേണ്ട പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ മമ്മി അവിടെ നിന്ന് പറയാണ്, ഇവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഇത്താത്ത ഉമ്മ എന്നെ എല്ലാരും മുന്നൊന്നും നാണം കെടുത്തി എന്ന് ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളെ അടുത്ത് ചോദിച്ചു, എന്താ നാണം കെടുത്തിയ നിന്നെ? പറയാ, ഇത്താത്ത ഉമ്മ പറയാ എല്ലാത്തിനും 98-99 ഒക്കെ ഉണ്ട്, അപ്പൊ കണക്കിന് മാത്രം ഒക്കെ 97 ആയി പോയി. മിസ്സേ, അവള് ശരിക്കും ശ്രദ്ധിക്കായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു, എന്ത് പണിയാ നീ ചെയ്തോണ്ട് അവളെ വഴക്കുവായിരുന്നു. അപ്പൊ അവള് വിചാരിച്ച അവളെ നാണം കെടുത്തിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോളെ നിന്നെ നാണം കെടുത്തിയതല്ലാതെ ആ എല്ലാ പാരന്റ്സിന്റെ ഇടയിൽ ആളായതാണ് ഉമ്മ. അപ്പൊ അതുപോലെ എന്റെ കുഞ്ഞു കാര്യമാണെങ്കിലും ഉമ്മക്ക് അത് വലിയ കാര്യമാണ്. അപ്പൊ ഏ, ഉമ്മക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ല. ഉമ്മക്ക് ഞാന് എന്ത് എന്നെ പറ്റി എല്ലാരും നല്ലത് പറയണതും അല്ലെങ്കിൽ എന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു കുഞ്ഞു ഷോട്ട് ആണെങ്കിൽ പോലും ഉമ്മ അതിരുന്ന് കാണും. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിലാണ്. ഒരൊറ്റ ഷോട്ടേ അഭിനയിച്ചിട്ടുള്ളൂ സത്യൻ സാറിന്റെ. അപ്പൊ ഫോട്ടോ അയച്ചത് ഉമ്മയാണ്. സത്യൻ സാറിന്റെ അഡ്രസ്സൊക്കെ ഇവിടെ നോക്കിയിട്ട് ഉമ്മ എന്റെ ഫോട്ടോ അയച്ചു. അപ്പൊ സത്യൻ സാറ് വിളിച്ച സമയത്ത് ഞാൻ എന്റെ എക്സാം ആയിരുന്നു, 10th എന്തോ ആയിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു, സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ വന്നോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് എക്സാമാണ്, വരാനൊന്നും പറ്റൂലെന്ന്. അപ്പൊ സാറിന് അറിയാം, മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടമാണ് അഭിനയിക്കാന്ന്.
എന്നാ സാറിന് ഏതായാലും മോക്ക് അഭിനയിക്കാൻ ആഗ്രഹമില്ല, ഒരു ദിവസം വന്ന് അഭിനയിച്ച് പൊയ്ക്കോ. അങ്ങനെ ഞാൻ ഒരു ദിവസം അഭിനയിക്കാൻ പോയി. മീര, ജാസ്മിൻ, ലാലേട്ടൻ, മോഹൻ ഇവരെല്ലാരും കൂടെ ഉള്ളൊരു കഫേയിൽ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അപ്പൊ അതില് ഞങ്ങളെല്ലാരും കൂടെ, ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഹാഫ് സ്കേർട്ടാണ്, യൂണിഫോം ആണ് ഡ്രസ്. അപ്പൊ ഒരു പയ്യൻ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് എടുക്കുമ്പോ മീര ജാസ്മിന്റെ ഒരു ഇൻട്രോ സീനാണ്, അവരുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു സീനാണത്. അപ്പോ മീര ജാസ്മിൻ വന്നിട്ട് ഈ പയ്യനെ അടിക്കും, അടിച്ചിട്ട് പറയും നിങ്ങൾക്കൊക്കെ ക്ലാസ് ഇല്ലേ, ക്ലാസ് പോക്കൂടെന്ന്. അപ്പൊ ഞാൻ പറയും ഞങ്ങളൊക്കെ ഫ്രണ്ട്സാ, ഒറ്റ ഡയലോഗേ ഉള്ളൂ അതില്. അപ്പൊ അതാണ് അഭിനയിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു ഷോട്ട് പോലും ഇപ്പോഴും ടി വിയിൽ ഇന്നത്തെ ചിന്താവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ ഉമ്മ ഫസ്റ്റ് മുതൽ കാണും, എന്നെ കാണാൻ വേണ്ടി മാത്രം. അതാണ് ഈ സ്നേഹമൊക്കെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വരട്ടെ, വരാണ്. ഹായ്. ഹായ് റോഷൻ. റോഷന് ഓർമ്മ ഉണ്ടാവും പ്ലസ് ടുവിന്റെ ഓഡിഷൻ. 2000-ത്തോളം പേരുണ്ടായിരുന്നു അന്ന് ഓഡിഷന്. പക്ഷെ ആരും തൃപ്തിയായില്ല. ആ സമയത്താണ് റോഷൻ വരുന്നത് ഓഡിഷന് വേണ്ടിയിട്ട്. പപ്പ പറഞ്ഞു നന്നായിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞു. ഞാനൊരു സീൻ തന്നു, അത് നന്നായിട്ട് അഭിനയിച്ച് കളിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ടായിട്ട് പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ആരോടും പറയരുത്, പപ്പയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിക്കണമെന്ന്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂടെയും വിജയിൻ്റെ കൂടെയും കമലാസിൻ്റെ കൂടെയും അഭിനയിച്ചു. എന്തുകൊണ്ടാണ് അന്ന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്? അതിനൊരു ഉത്തരം കേട്ടോ റോഷൻ. റോഷനെ സിനിമയിലേക്ക് കൈപിടിച്ച ദേഹമാണ്. അതെ, ഷെബി. ഷെബി ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരവും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു പരസ്യചിത്രം വന്നപ്പം തന്നെ എനിക്ക് പേടിയായിരുന്നു ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു റിസർവ്ഡ് ക്യാരക്ടറായിരുന്നു ആ സമയത്ത്, ഇൻട്രോവേർട്ടായിരുന്നു കൂടുതലും. എന്താ പറയുക, ഈ സഭാകമ്പം എന്നൊക്കെ പറഞ്ഞില്ലേ, സ്ട്രേറ്റ് ഫ്രൈറ്റ് ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പം എനിക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പേടിയാണ്, ഉള്ളിലൊരു പേടി ഉണ്ടാവും. വൺസ് നമ്മൾ ആ വെന്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ നിവൃത്തിയില്ലാത്തോണ്ട് ചെയ്യും. അപ്പൊ ഞാനത് ഷെബീറിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരുടെയും ഒരു പുതിയ സംരംഭമാണ്, എന്നെ പോലത്തെ ഒരാൾ ചെയ്തു കഴിഞ്ഞിട്ട് അതെന്തിനാ കൊളവാക്കുന്നു. ഞാൻ തുറന്നു പറഞ്ഞു. അപ്പൊ ഇതറിയുന്നില്ല, ഞാൻ പേഴ്സണലായിട്ട് പറയായിരുന്നു. അപ്പൊ ഒരു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങള് ഞങ്ങള് തന്ന ഒരു ചെറിയൊരു സ്ക്രീൻ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബേസിൽ തന്നെയാണ് നിങ്ങളെ ഞങ്ങള് കാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്, നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. പിന്നെ അത് സമ്മതിച്ചു. പിന്നെ എന്നെ കൊണ്ട് ഒരുപാട് വെള്ളം കുടിച്ച ഒരാളും കൂടിയാണ്. നോക്കട്ടെ വെള്ളം കുടിച്ച് എങ്ങനെയായിരുന്നു. എക്സ്പ്രഷൻ ഒക്കെ നല്ലായിരുന്നു. എത്ര ടേക്ക് എടുത്തു റോഷൻ? ഒരു 12-13 13 ടേക്കിലാണ് തീർത്തത്. പക്ഷെ ഇന്നതൊക്കെ വരുവാണെങ്കിൽ പുഷ്പം പോലെ ചെയ്യില്ല റോഷൻ. അങ്ങനെ പറയാനായില്ല, ഒന്ന് നോക്കാം. എനിക്ക് വന്ന് പോയത് അവിടെ ആ കുട്ടി വന്ന് കെട്ടി പിടിച്ച് ചെയ്യുമ്പോഴല്ല. പക്ഷേ റോഷൻ ഇങ്ങനെയാ, ദൈവമേ. അതല്ല ഏറ്റവും വലിയ, അതിലൊരു സീന സംഭവിച്ചു വെച്ചുകഴിഞ്ഞാല്, ഡയറക്ടർ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഫസ്റ്റ് എനിക്ക് കാര്യങ്ങൾ നെറേറ്റ് ചെയ്ത് തന്നു. അപ്പൊ റോഷൻ ഷഫ്നയെ കാണുന്നു, സോങ്ങിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നത്. റോഷൻ വരണം, വളരെ റൊമാൻറ്റിക് ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയെടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങൾ തുടങ്ങുമ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് ആവുന്നതിന്റെ പരിധി ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ഫ്രെയിം ഉണ്ട്, അതിനപ്പുറം എനിക്ക് എങ്ങനെ ചെയ്യേണ്ടത് അറിയില്ല. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് നെറേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ അവിടുന്ന് ക്യാമറമാൻ പറയുന്നുണ്ട്, റോഷനെ കാണാൻ നന്നായിട്ട് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, പുള്ളിക്ക് അങ്ങ് ചെയ്തോടെ. അപ്പൊ അവിടെ പിന്നെ നെർവസ് ആയി തുടങ്ങി, കാരണം പിന്നെ നമുക്കൊരു ചലഞ്ച് ആയി തുടങ്ങിയത്. അപ്പൊ ഓൾറെഡി 10-11 ടേക്ക് ഒക്കെ ആയി. അപ്പം ഡയറക്ടർ അന്നത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞത് ഡിജിറ്റൽ ആയിരുന്നില്ല, നമ്മൾ ഇതായിരുന്നു നമ്മുടെ എന്താ പറയാ, ഫിലിം ആയിരുന്നു. ഫിലിം എന്ന് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്, കാരണം പ്രൊഡ്യൂസർ അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈസ പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ തോനക്കൽ പഞ്ചായത്തിന്റെ ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കണം പിന്നീട് ഞാൻ എഫേർട്ട് എടുത്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരുപാട് ആരുമണി പിറക്കി ഇഷ്ടം. അതൊരു ഒരു എക്സ്പീരിയൻസ് തന്നെ, ഒരു മെമ്മറി തന്നെയായിരുന്നു. കാരണം സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല എന്ന് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സിനിമ തന്നെയായിരുന്നു. നെർവസ് ആയി കഴിഞ്ഞാൽ നെർവസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിന് മുമ്പിൽ ഒന്നും വരില്ല. ഇപ്പം എനിക്ക് സ്ക്രീൻ ക്യാമറ ഫേസിങ് അത്ര പേടിയൊന്നുമില്ല, കാരണം നമുക്ക് വലിയ വലിയ എന്താ പറയുക ആക്ടേഴ്സിനോട് അഭിനയിച്ചു, സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാനും അൻസിബേൻ്റെ ഒരു സീൻ തന്നെ, ഇപ്പം ദൃശ്യത്തിലൊരു സീൻ, ആ കൊല്ലുന്ന സീൻ, എന്റെ തറ മണ്ടേൽ അടിച്ചിട്ട് കൊല്ലുന്നൊരു സീൻ ഉണ്ട്. ആ സീൻ എന്ന് പറയുന്നത് അൻസിബയുടെ സപ്പോർട്ടിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അവർ ആ ഒരു സ്പെഷ്യാലിറ്റി എല്ലാവരും കണ്ടായിരിക്കും ആ സീൻ. അപ്പൊ അതിൽ തന്നെ അൻസിബ് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ തലയിൽ ഒരു വടി വെച്ചിട്ട് അടിക്കുന്നുണ്ട്, ഐ മീൻ ഒരു അയൺ റോഡ് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ആ സീൻ എന്ന് പറയുന്നത് ഞാൻ നെർവസ് ആയി കഴിഞ്ഞാല് അൻസിബയുടെ കയ്യിൽ നിന്ന് പോവും.
കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരാളെ വടിവെച്ച് ഹിറ്റ് ചെയ്യണമെങ്കിൽ ഈവൻ അത് അതൊരു ഡമ്മി ആണെങ്കിൽ കൂടെ നമുക്ക് ചെറിയൊരു കോൺഷ്യസ് ആവും. നമ്മുടെ തലയിലല്ലേ വന്നിടിക്കുന്നത്, അപ്പൊ ഒരു കോൺഷ്യസ് ആവും നമ്മൾ. അപ്പൊ അത് എന്റെ കണ്ണിൽ ഇങ്ങനെ ചലനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ജിത്തു സാറ് പറഞ്ഞു, റോഷൻ ബാക്കിലോ പുറകിലോ ഒരാളെ നിൽക്കുന്ന കാര്യം മറന്നുകളാം, അടി കൊണ്ടുമ്പോൾ മാത്രം എക്സ്പ്രഷൻ ഇട്ടാൽ മതി, അതിന് മുമ്പ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറയും. വടി ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ എക്സ്പ്രഷൻ ഇടും, അപ്പോൾ വീണ്ടും റീടേക്ക് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അത് അൻസിബിനോട് ചോദിക്കുന്ന എനിക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അൻസിബിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അൻസിബ ശരിക്കും കൊടുത്തോ? സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. ഇല്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഇവിടെ കുറച്ച് ഫോഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പം എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു, അയ്യോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എങ്ങാനും വേദനിക്കോ പൊട്ടൽ വരുമോ, അങ്ങനെ പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഡമ്മി ആണെങ്കിലും അത് അത്യാവശ്യം വെയിറ്റ് അടിച്ചു, അതിന് മൂന്നടി നല്ല അടിയായിരുന്നു. ഒന്ന് ചെവിയിൽ കൊണ്ടു, ഒന്ന് കഴുത്തിൽ കൊണ്ടു, മൂന്നാമത്തെ അടിയാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് തലയിൽ കൊണ്ടത്. അത് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു, അതാണ് ഇപ്പം കണ്ടത് നമ്മള്. എനിക്ക് ആകെയുള്ള ടെൻഷൻ ഇതായിരുന്നു, ഈ ഒരു ഏരിയ ആയതുകൊണ്ട് അത് കെയർ ചെയ്തിട്ട് അടിക്കണം, കാരണം എന്തെങ്കിലും പറ്റിപ്പോയാലും ഞാൻ പിന്നെ പോയി കഴിക്കണല്ലോ. പക്ഷെ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ, പ്രത്യേകിച്ച് മീനയെ പോലുള്ള നടികള്, പിന്നെ ലാല് ഇങ്ങനെയൊക്കെയുള്ള വടവൃക്ഷങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു അല്പം നെഗറ്റീവ് റോൾ, ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറയാ, ഒന്ന് വേർത്ത് പോയി അവിടെ അല്ലേ? സത്യമായിട്ടും അന്ന് ശരിക്കും വേർത്താണ്. ഇപ്പം സിനിമയാണെങ്കിൽ പോലും ഇത് പറയണല്ലോ, പറയണം. അത് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്റ്റോറി ജിത്തു സാർ എന്നെ ഫസ്റ്റ് കണ്ടിട്ട് എന്നെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് റോഷൻ ചെയ്യുന്നത്, ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് ചോദിച്ചു. ഞാൻ എന്ത് ബുദ്ധിമുട്ട്, ലാലേട്ടനാണ് ഹീറോ, പിന്നെ ജിത്തു സാറുടെ ഇരട്ടിയിൽ നിന്ന് വലിയൊരു ബാനറിൻ്റെ അണ്ടറിൽ നമ്മളൊരു ചെറിയ ക്യാരക്ടറാണെങ്കിൽ ചെയ്യാന്നുള്ളതാണ് നമ്മളെ പോലത്തെ ഒരാൾ ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എത്തിയപ്പോ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞു, കാരണം എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഞാനിങ്ങനെ ഡയലോഗ് വായിച്ച് വായിച്ച് താഴോട്ട് വരുമ്പോഴേക്ക് ഡയലോഗിന്റെ മോഡുലേഷനും അതിന്റെ ആ ഒരു ജിസ്റ്റ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അസോസിയേറ്റ് സൈലക്സ് ചേട്ടനെ അസോസിയേറ്റിനോട് ചോദിച്ചു, ഇത് ഞാൻ എങ്ങനെ പറയും മീന ചേച്ചിനെ പോലത്തെ ഒരു ആക്ട്രസിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ എങ്ങനെ പറയും എന്നെ പോലത്തെ ഒരാൾ, എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് അത് സിനിമയല്ലേ, ഇതുകൊണ്ട് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വേണ്ടേ, നീ ചെയ്യ് കൂടുതലായിട്ട് ചെയ്യുന്നവർ. അപ്പം ഞാനിത് മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ നേരെ പോയിട്ട് മീന ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഒന്നും വിചാരിക്കരുത്, ഒന്നും തോന്നരുത്, സിനിമയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നാലും എനിക്ക് ഉള്ളിനുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട്, ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അത്ര ടേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം മീന ചേച്ചി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നന്നായിട്ട് ചെയ്താൽ മതി, കണ്ണിൽ തന്നെ നോക്കി സംസാരിച്ചാൽ മതി, അത് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ജിത്തു സാറും അതേപോലെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അൻസിബ ഭയങ്കര പുറകിലിരുന്ന് ഭയങ്കര അഭിനയമായിരുന്നു, ആക്ടിംഗ് ആയിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ലൈവായി. പിന്നെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വന്നതാണ്, എന്നാലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം സിനിമ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി അമ്മമാരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോനെ സിനിമയൊക്കെ നന്നായിട്ടുണ്ട്, മോന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, പക്ഷെ ഇത്ര പാടില്ലായിരുന്നു മോനെ. അങ്ങനെ ഒരു ഡയലോഗ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തലക്കടി തല അടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ പറ്റൂലായിരുന്നു. അതിന്റെ ഒരു ആ ഒരു തീഷ്ണത വൈകിട്ടില്ലേ? അതെ അതെ അതെ. വീണ്ടും ഒരു അതെ, പ്രത്യേകിച്ച് പ്രേക്ഷകർക്കും അതന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദൃശ്യം കണ്ടത്, ഞാൻ മൾട്ടിപ്ലക്സിൽ പോയിട്ടല്ല ദൃശ്യം ആദ്യം കണ്ടത്, ഞാൻ കോഴിക്കോട് രാധാ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. എനിക്കെപ്പോഴും സാധാരണ തിയേറ്ററിലുള്ള സാധാരണക്കാരുടെ ആ ഒരു അവരുടെ റിയാക്ഷൻ ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് നമുക്കറിയാം എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യണതെന്ന്. അപ്പോൾ ഞാൻ ഈ റോഷന്റെ തലയ്ക്ക് അടിക്കുന്ന ഷോട്ട് മുതൽ പടം തീരുന്നത് വരെ ഡയറക്ടർ പേര് കാണിക്കുന്നത് വരെ ക്ലാപ്സ് ആയിരുന്നു പടത്തിന്. അപ്പോൾ ഞാനിത് അടിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി കൊല്ലടി അവനെ കൊല്ലു പോണെ എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ആവേശഭരിതയായിട്ട് അങ്ങനെയൊക്കെ അടിക്കണം, ഭയങ്കര എക്സ്പ്രഷനൊക്കെ. അപ്പോൾ ഇത് എനിക്ക് ഒരിക്കലും മൾട്ടിപ്ലക്സിൽ പോയിരുന്ന എനിക്ക് ഇത് കാണാൻ പറ്റില്ല, അതിന് വേണ്ടിട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോയത് രാധാ തിയേറ്ററിൽ പോയത്. നാടൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ അവർ എഴുന്നേറ്റ് അടിക്കുന്നുണ്ടോ? ഉറപ്പാണ്. അല്ല, എനിക്ക് അങ്ങനെ കുറേ ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എനിക്ക് തോന്നുന്നു ദൃശ്യം സിനിമ ഇറങ്ങിയപ്പം പ്രൊഡക്ഷൻ സൈഡ് ഞങ്ങൾക്ക് ഒത്തിരി തിയേറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലും ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ഒരു ക്രൗഡും വർദ്ധിപ്പിക്കും, കുറച്ചുകൂടെ അല്ല ആൾക്കാർ വിചാരിച്ചത് സിനിമയിൽ ലെൻസ് വെച്ചാണെന്നായിരുന്നു. അപ്പൊ വീണ്ടും എന്നെ ലൈവായിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ പോയി ഞാൻ സിനിമ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ആ കണ്ണ് തന്നെയാണ് ഈ കണ്ണും, ആ പയ്യനാണ് ഈ പയ്യനും, അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ അമ്മമാരൊക്കെ വല്ലാത്ത രീതിയിലൊക്കെ എന്നെ നോക്കി തുടങ്ങി ആ സിനിമ. അതുകൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് നമ്മുടെ ക്യാരക്ടർ അത്രയും സക്സസ് ആവേണ്ടതല്ലെങ്കിൽ ആ ഒരു തീഷ്ണത അല്ലെങ്കിൽ ആ ഒരു വികാര ഇതുണ്ടാവില്ല. അതാണ് അൻസിബ സിനിമയിൽ പ്രശസ്തിയായി, ദൃശ്യമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അൻസിബയെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങി. ഒരു പാവം പെൺകുട്ടി എങ്ങനെയല്ലേ സിനിമ കൊണ്ട്
ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നത്. ഒരു പാവം പെൺകുട്ടിയായിട്ട് അൻസുബ ആൾക്കാരുടെ മനസ്സിൽ നിറയുന്നു, ഒരു കലാകാരി അതിന്റെ പൂർണ്ണതയിലേക്ക് ചുവടുത്തി വെക്കുന്നു. നന്നായി പാടുകയൊക്കെ ചെയ്യൂല്ലേ? ഏത് പാട്ട് പാടണം? இந்த மாலை ஏங்குது கல்யாணம் கச்சேரி எப்போது பூவை எடுத்து ஒரு மாலை கோர்த்து வச்சனே சின்ன ராசா அன்சிப மலபாரில் നിന്നുള്ള ஒரு முஸ்லிம் குடும்பத்தில் നിന്ന് വരുന്ന ஒரு കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാധാരണ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനോട് പലപ്പോഴും അവർക്ക് താല്പര്യം കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻസിബ സിനിമയിലേക്ക് വന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് നമ്മുടെ പ്രേക്ഷക വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ഈ ചോദ്യം. അഡ്രസ് ചെയ്ത് പോകുന്നത് അൻസിബയ്ക്ക് നല്ലതാണ്. കാരണം വെച്ചാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയും നമ്മുടെ നിലപാട് ലോകത്തോട് സമൂഹത്തോട് പ്രേക്ഷകരോട് പ്രഖ്യാപിക്കാനും ഇത് വളരെ അനിവാര്യം. നിങ്ങൾ രണ്ടും ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാം മതവിശ്വാസികളിൽ പല പല വിശ്വാസക്കാരുണ്ട്. കാരണം വെച്ചാൽ സിനിമ തന്നെ ഹറാമെന്ന് പറയുന്നവരുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന ഹറാമെന്ന് പറയുന്നുണ്ട്, സിനിമ കാണാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്, എന്നിട്ട് ടി വി കാണുന്ന ഹറാമെന്ന് പറയുന്നുണ്ട്, മൈക്ക് ഉപയോഗിക്കുന്ന ഹറാമെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല തരക്കാരുണ്ട്. എന്താ അൻസിബയുടെ ഒരു വിശ്വാസം? സിനിമയും ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്നേഹം, സാഹോദര്യം, അത് അതാണ് ഇസ്ലാം ശരിക്കും പറയുന്നത്. സിനിമ ഒരു കലയാണ്. സിനിമ ഒരു കലയാണ് തീർച്ചയായും. അൻസിബ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളും ജീവിതത്തെക്കുറിച്ച് സങ്കല്പങ്ങളൊരു കുട്ടിയാണ്. ഇങ്ങനെയുള്ള സിനിമ എന്നുള്ള വലിയൊരു ലോകത്ത് ഒരു അവസരം കിട്ടുക എന്നുള്ള ചെറിയ കാര്യമില്ല. ഇതൊക്കെ കിട്ടി ആ സിനിമയുടെ ആ മേഖലയിൽ വിഹരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള അൻസിബ എങ്ങനെയാണ് സിനിമയെയും വിശ്വാസത്തെയും കാണുന്നത്? സിനിമ തീർച്ചയായും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു എൻ്റെ പ്രൊഫഷനാണ് സിനിമ. നമ്മളെന്തും ഇഷ്ടത്തോടെ ചെയ്താൽ പ്രൊഫഷനാണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം നമ്മുടെ പ്രൊഫഷൻ ആവുകയാണെങ്കിൽ അതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. ഒരിക്കലും വിശ്വാസത്തിന് ഇതുമായിട്ട് കൂട്ടിയിണക്കൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യതയും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഞാനിപ്പോ ഒരു റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അങ്ങനെ ഒരാളാണെങ്കിൽ അഭിമാനിക്കുന്നു. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മുടെ പല സോഷ്യൽ മീഡിയ കമന്റുകൾ ഒരുപക്ഷെ റോഷൻ നോക്കുന്നുണ്ടാവും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള സങ്കുചിതമായിട്ടുള്ള ഇത്രത്തോളം സങ്കുചിതത്വം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയുന്നതിൽ ആരായി വളരെ നിങ്ങൾക്കെല്ലാം വളരെ ബഹുമാനമുള്ള എനിക്ക് എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളാണ് പറഞ്ഞത്. അതായത് ഇവരൊക്കെ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സിനിമ പോലെ തന്നെയുള്ള ഒരു നവമാധ്യമമാണ്. അപ്പോൾ ഇത് നിഷിദ്ധമാണെങ്കിൽ ഇത് നിഷിദ്ധമാണ് തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്റെ പേജ് ലൈക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്റെ പോസ്റ്റ് കാണുന്നത് അല്ലേ? കാരണം എന്റെ സൈറ്റിൽ വന്നിട്ടാണല്ലോ കമന്റ്സ് ഇടുന്നത്. അപ്പോ ഞാൻ ആലോചിക്കുന്ന കാര്യം, അപ്പൊ എന്തിനു ലൈക്ക് ചെയ്തു? എന്റെ പേജ് ലൈക്ക് ചെയ്യണ്ട. വസ്ത്രധാരണത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ പലപ്പോഴും പല മേഖലകളിലും പപ്പാർദ അങ്ങനെയുള്ള ഇതൊക്കെ അനുസരിച്ച് അതിനോടൊക്കെ ഉള്ള നിലപാട് എന്താണ്? ഞാൻ ഇപ്പോഴും പർദ യൂസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഒക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് പോവാറുണ്ട്. അപ്പൊ ആ സമയത്ത് പർദ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പ്ലസ് ടു വരെ ഞാൻ സ്ഥിരമായിട്ട് പർദ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂളിലേക്കും സ്പെഷ്യൽ ക്ലാസ്സിനും ഒക്കെ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ ദുബായിൽ പോകുമ്പോൾ പർദ യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷന് ദുബായിൽ ഫാമിലി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ഖ് സായിദ് മോസ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പർദ അണിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെയായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ടല്ലേ ഡ്രസ്സിടേണ്ടത്. ഇപ്പോൾ ഞാനൊരു
ഗ്ലാമറസ് വേഷത്തിൽ അനുസിമ അഭിനയിക്കുമ്പോൾ പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറ്റില്ലോ. അതുപോലെ ഇപ്പൊ എനിക്കൊരു മുസ്ലിം ക്യാരക്ടർ വന്നു, അപ്പൊ ഞാൻ പറയാനിടേ ജസ്റ്റ് നോക്കൂ സർ, എനിക്ക് പർദ്ദയൊന്നും ഇടാൻ പറ്റില്ല, ഞാൻ നല്ല സെറ്റ് സാരി ഒക്കെ എടുത്ത് നല്ല വലിയ പൊട്ടൊക്കെ വെച്ചിട്ട് അഭിനയിച്ചോളാം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. വസ്ത്രധാരണം എന്നുള്ളത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയുള്ളതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അവസരങ്ങൾക്കനുസരിച്ചായിരിക്കണം നമ്മുടെ അവസരം. കാരണം നമുക്ക് ഒരു പാർട്ടിക്ക് നമുക്ക് നമ്മൾ യൂണിഫോം ഇട്ടിട്ട് പോകാൻ പറ്റുമോ? റോഷൻ ഇതേ അഭിപ്രായമാണോ റോഷനും ഇത് സംബന്ധിച്ചുള്ളത്? റോഷനും ഒരു പക്ഷേ ഇതുപോലുള്ള അഭിപ്രായങ്ങൾക്ക് പുരുഷന് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം ഇക്കാര്യത്തിലുണ്ട് എനിക്ക് തോന്നുന്നു. അല്ല അങ്ങനെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നത്. അൻസിബ് ചെയ്ത അതേ കാര്യം റോഷൻ ചെയ്താൽ അൻസിബയ്ക്ക് കിട്ടിയ വിമർശനങ്ങൾ റോഷന് കിട്ടാൻ സാധ്യതയില്ല. ഇല്ല, മനസ്സിലാക്കണം, ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും രണ്ടും രണ്ടായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ആകാൻ പാടില്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഗ്ലാമറസ് ആയിട്ട് റോഷൻ അഭിനയിച്ച് ഒരു രംഗമാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ മനസ്സിലാണ് ആ കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് അവരറിയാതെ പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിപ്പം ഇതിനെപ്പറ്റി സാറ് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒരു, ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്, അത് ബാക്കിയുള്ളൊരു ബോധമുണ്ടാവുന്നതുകൊണ്ടാണ് ഇത് പ്രശ്നം വരുന്നത്. കാരണം എല്ലാവരുടെയും നന്മകളും തിന്മകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരുടെ സൈഡ് അവർ ചിന്തിക്കാതെ ബാക്കിയുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് പൊതുവേ ജനങ്ങൾക്കൊരു ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ ട്രോൾസ് വരുമ്പം തന്നെ എനിക്കൊരു എൻ്റെ ഒരു ട്രോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അതിൻ്റെ കമൻസാണ്. കാരണം അതിൻ്റെ കമൻസ് എന്ന് പറയാൻ നമ്മൾ അതുമായിട്ട് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കമൻസാണ് അതിലുണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എന്ത് ചെയ്യുന്നറിയാം, അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു. കാരണം നമ്മളിപ്പോഴും ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ആൾക്കാർക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അൻസിബയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടിനെ കണ്ടാൽ മതി. അതിൽ ഡിപ്രസ്ഡ് ആവാണോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാൻ നിന്ന് അതിൽ പ്രതികരിക്കാൻ പോയാലാണ് ഏറ്റവും വലിയ പുലിമാരി. ശരിക്കും പറഞ്ഞാലാണ് ഞാൻ അൻസിബ ഈ ഷോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇത്രയും വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരുപക്ഷെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ബോൾ ആ കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് ആ കുട്ടി പറയട്ടെ, ആൾക്കാർ കേൾക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഇത്രത്തോളം വിമർശനങ്ങൾക്ക് അനുസിമ പാത്രമായിരുന്നില്ലായിരുന്നു ഒരു പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അനുസിമ വരണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഇപ്പോൾ ഉള്ള കാര്യം പറയാതിരിക്കുന്നതിൻ്റെ കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ അങ്ങനെയാണ് അത് വന്നത്. അപ്പം അതിനൊരുപാട് പോസിറ്റീവ് തലങ്ങളുണ്ട്. ഇത്രത്തോളം വിമർശനങ്ങളെ അതിജീവിച്ച് പൊരുതാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ധൈര്യവും ഒരുപക്ഷെ ആർജിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം കുട്ടിക്ക് ഒരു കൈയടി കൊടുക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും.